അതായത് സിനിമയിൽ ഈ നടന്മാര് അങ്ങോട്ട് ചെന്ന് ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ നടന്മാരുടെ അടുത്തേക്ക് ചെല്ലുന്ന കുറെ പേർ അങ്ങനെയാണ്. പിന്നെന്താ അറിയാ, പിന്നെ ഇതിനൊന്നും വലിയ വാല്യൂ കൽപ്പിക്കാത്ത ആൾക്കാരുണ്ട്. ഇപ്പോൾ വേറൊരു കാര്യം, ഇപ്പോൾ കല്യാണം കഴിഞ്ഞ കല്യാണത്തിന് മുമ്പ് ഇപ്പം നമ്മുടെ മുകേഷിൻ്റെ കഥാപാത്രം എടുക്കുക, സരിതയിൽ എടുക്കുക, ഈ രണ്ട് പേര്. അപ്പോൾ ചന്ദ്രകുമാറിൻ്റെ ഷൂട്ടിംഗ് നടക്കുകയാണ്, അത് പാലക്കാടാണ്, ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നത്. അപ്പോൾ ഇവരവിടെ, അപ്പോൾ ഒരറ്റത്ത് സരിതയുടെ മുറി, വേറെ അറ്റത്ത് മുകേഷിൻ്റെ മുറി. അന്ന് അവർ പ്രണയം തുടങ്ങി വെച്ചൊരു സമയം എന്ന് ആലോചിക്കണം. അപ്പോൾ ഞാൻ റൂമിലേക്ക് പോകുമ്പോൾ ചന്ദ്രകുമാർ എന്നോട് ചോദിച്ചു, നീ പോകാൻ പറ്റുക അവിടെ നിൽക്ക്, എന്ത്? അപ്പോൾ ഇവരോട് നിന്ന് സെൻട്രലിൽ നിന്ന് ചീട്ട് കളിക്കുക, എന്ത് സംഭവം, അല്ല നിൽക്ക് എന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ മുകേഷിൻ്റെ മുറിയുടെ ഭാഗത്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ആ മുകേഷിൻ്റെ ഡോർ തന്നു തല ഇങ്ങനെ എത്തിച്ചുകൊണ്ട് മുകേഷ് എന്നെ കണ്ടോ തല പിന്നിലിട്ടു, നിന്നെ കണ്ടാവും പോവില്ല അവിടെ ഇരിക്കും, കുറച്ച് തമാശ എന്ന് പറഞ്ഞു. ഞാൻ പോകുന്നില്ല. അപ്പോൾ ഈ കാര്യം മനസ്സിലായി, അതായത് മുകേഷിന് സരിതയുടെ മുറിയിലേക്ക് പോകണം, ഇതാണ് സംഭവം. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മുകേഷ് ഒരു കാര്യം മനസ്സിലായി, നേരം വെളുത്താലും നിങ്ങൾ പോകില്ല, എനിക്കറിയാം, എന്തായാലും നിങ്ങൾ എഴുതും പോയി. ഇത് തമാശയാണ്, കല്യാണം പ്രണയമാണ്, കല്യാണം പിന്നെ കഴിഞ്ഞോളം കാര്യം. പക്ഷേ ഇങ്ങനെ കുറേ നടക്കുന്നുണ്ട്. ഇപ്പോൾ ലൊക്കേഷനാണെങ്കിൽ അവർ സാധാരണ പറയാൻ വെച്ചാൽ, ഇപ്പോഴല്ല കുറച്ച് മുമ്പ് ഷൂട്ടിംഗ് തുടങ്ങാൻ മുമ്പ് മദ്യപിക്കുന്ന ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, അവർ പറയട്ടെ കുപ്പി ഒഴിച്ചിട്ടുണ്ട്, ആരൊക്കെ ഷെയർ ഇടണം, ഷെയർ കൊടുക്കും. ഇനി മദ്യപിക്കാത്ത ആൾക്കാരുണ്ടായിരിക്കും, അവർ അവരുടെ സന്തോഷം. ഇതൊക്കെ പരസ്യമായ കാര്യങ്ങളാണ്, അന്ന് റേപ്പ് ചെയ്യാറില്ലൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ എങ്ങനെ വന്നു, കാരണം ആർത്തി പാടില്ല. നമ്മൾ ഈ കേട്ടതൊക്കെ ഇപ്പോൾ ഇന്ന് ജയസൂര്യയുടെ പേര് പറയുമ്പോൾ അങ്ങനെ കുറേ പേരുടെ പേര് പറഞ്ഞിരിക്കുന്ന ആലോചിക്കണം. അവർക്കൊന്ന് വിശ്രമിക്കുക, നിങ്ങളൊന്ന് അവരെ പരിചയപ്പെട്. ഇന്ന് വന്ന് കയറുമ്പോഴേക്കും ഇങ്ങനെ ആവരുത്. മുമ്പ് ഇവിടെ ഊട്ടിയിൽ വളരെ ഇപ്പോൾ അദ്ദേഹം ഇല്ല, സംവിധാനം ഇല്ല, മരിച്ചുകൊണ്ട് ഞങ്ങളുടെ പേരും പറയുന്നില്ല, വളരെ പ്രശസ്തനായ സംവിധാനം, ഹിറ്റ് സംവിധാനമാണ് ഒക്കെയാണത്. അപ്പോൾ നമ്മുടെ മദ്രാസിൽ നിന്ന് ഒരു നടി മലയാളിയാണ് അഭിനയിക്കാൻ അവിടെ ചെല്ലുന്നു. എന്നാൽ ചെന്നു അവർക്കൊന്ന് കുളിക്കാനോ പല്ല് തേക്കാനോ പ്രാഥമിക കാര്യങ്ങൾ നടത്താനോ സമയം കൊടുക്കുക, നിങ്ങൾ ഇതൊന്നുമില്ലാതെ ഇയാൾ ധൃതി വിട്ട് ധൃതി വിട്ട് കാര്യങ്ങൾ എടുക്കണം. ഇപ്പോൾ പ്രശ്നമായി. അന്ന് ആ നടി ഇവിടുത്തെ പ്രശസ്ത സംവിധാനമായിട്ട് പ്രണയത്തിലായിരുന്നു അയക്കണം. അപ്പം ഞങ്ങൾ അന്ന് വെച്ചാൽ ബോൾഗാട്ടി പാലസിൽ ഞാനുണ്ട്, പ്രിയനുണ്ട്, മമ്മൂട്ടിയുണ്ട്, മേനകയുണ്ട്, സുരേഷുണ്ട്, ശങ്കറുണ്ട്, എല്ലാം ഫനീഷ് എല്ലാവരും ഉണ്ട്. അവിടേക്കാണ് ഫോൺ വന്നിരിക്കുന്നത്. പോകുന്നെനിക്ക് എല്ലാവരും കൂടി ഊട്ടിയിലേക്ക് ഈ സംവിധാനം തല്ലാൻ പോകാൻ തയ്യാറി. ഞാനടക്കമുള്ള ഒരു തയ്യാറ തല്ലാൻ പോകാറേ, അത് ആ സ്പിരിറ്റാണ് ആലോചിക്കണത്. അത് അപ്പോൾ ഞാൻ ആ സംവിധാനം വിളിച്ചു പറഞ്ഞു, തനിക്ക് നാണാവില്ലോ, താൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ശരിയാണത്, അത് അനുവാദത്തോടെയല്ലേ, ഇതിങ്ങനെ അവർക്ക് കുളിക്കാൻ സമയം ഒന്ന് ഫ്രഷ് ആവട്ടോളൂ എന്ന് പറഞ്ഞു. അല്ല ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, സംഭവം നാറോ, ഇതാ ഒരു ടീം അവിടെ അടി കൊണ്ട് താൻ നട്ടം തിരിയിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് പ്രശ്നമായി. പിന്നെ കുറേ കാലത്തേക്ക് ഈ ടീമൊന്നും അവരോട് സംസാരിച്ചിട്ടില്ല. ഇങ്ങനെയും നടക്കുന്നുണ്ട്. അപ്പം ഇത് സന്തോഷത്തോടെ നടക്കുന്നുണ്ട്.